മാമാങ്കം സിനിമയുടെ ടൈറ്റിൽ ഡിസൈൻ മാത്രം മതി ഓരോ സിനിമാ പ്രേമിയെയും അതിനായി കാത്തിരിപ്പിക്കാൻ. കൂടെ ഹിസ്റ്ററി ഓഫ് ദി ബ്രേവ് എന്ന അനുബന്ധ വാചകവും. അനുനിമിഷം ഉദ്യോഗം നിറഞ്ഞു കവിയുന്ന ഒരു ചലച്ചിത്ര വിസ്മയമാകും മാമാങ്കം എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ടൈറ്റിൽ ഡിസൈൻ. മെഗാസ്റ്റാർ മമ്മൂട്ടി നായകനാവുന്ന ബ്രഹ്മാണ്ഡ ചിത്രം പ്രേക്ഷകരിൽ ഇത്രയേറെ ആകാംക്ഷ സൃഷ്ടിക്കുന്നത് എന്ത് എന്ന ചോദ്യം ഇതോടെ അപ്രസക്തമാകുന്നു. വരാനുള്ള വലിയ അതിശയങ്ങളുടെ ആമുഖം മാത്രമാണിത്. അതീവ രഹസ്യ സ്വഭാവത്തിലാണ് മാമാങ്കത്തിൻ്റെ ചിത്രീകരണം. ആദ്യ ഷെഡ്യൂൾ മംഗലാപുരത്ത് പൂർത്തിയായി. രണ്ടാം ഷെഡ്യൂൾ ഏപ്രിൽ അവസാനമോ മെയ് ആദ്യമോ കൊച്ചിയിൽ ആരംഭിക്കും. 4 ഷെഡ്യൂളുകളായാണ് മാമാങ്കത്തിൻ്റെ ചിത്രീകരണം. വിശാലമായ ക്യാൻവാസിൽ 50 കോടി രൂപ മുതൽ മുടക്കിലാണ് ചിത്രത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ. കൊച്ചിയിൽ വൈറ്റ് ഫോർട്ടിനടുത്ത് വലിയ സെറ്റിട്ടാണ് ചിത്രീകരണം. ചരിത്രവും സങ്കല്പവും നിറഞ്ഞതാണ് മാമാങ്കത്തിൻ്റെ കഥ. 16-ാം നൂറ്റാണ്ടാണ് കഥാപശ്ചാത്തലം. ചിത്രത്തിൽ 4 വേഷങ്ങളിലായിരിക്കും മമ്മൂട്ടി അഭിനയിക്കുക എന്നാണ് റിപ്പോർട്ടുകൾ. ചിത്രത്തിൽ മമ്മൂട്ടി സ്ത്രൈണ സ്വഭാവമുള്ള ഒരു കഥാപാത്രത്തെയും അവതരിപ്പിക്കും. നവാഗതനായ സജീവ് പിള്ളയാണ് ചിത്രത്തിൻ്റെ സംവിധാനം. വർഷങ്ങളുടെ ഗവേഷണത്തിന് ശേഷമാണ് ചിത്രത്തിൻ്റെ തിരക്കഥ പൂർത്തിയായത്. മലയാളത്തിനൊപ്പം തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളിലേക്കും ചിത്രം മൊഴിമാറ്റും. മലേഷ്യ, ഇന്തോനേഷ്യ തുടങ്ങിയ സ്ഥലങ്ങളിലും ചിത്രത്തിന് റിലീസുണ്ടാകും. മമ്മൂട്ടിക്കൊപ്പം വൻ താരനിരകളാണ് ചിത്രത്തിലുള്ളത്. വിവിധ ഭാഷകളിൽ നിന്നും 80 താരങ്ങൾ ചിത്രത്തിൻ്റെ ഭാഗമാകും. ഒരു പ്രശസ്ത ബോളിവുഡ് താരമായിരിക്കും നായിക കഥാപാത്രത്തെ അവതരിപ്പിക്കുക. ബാഹുബലി സീരീസ്, മഗധീര, ഈച്ച തുടങ്ങിയ സിനിമകളിൽ പ്രവർത്തിച്ച RC കമലാകണ്ണനാണ് ചിത്രത്തിൽ VFX കൈകാര്യം ചെയ്യുന്നത്. വൈകാരിക രംഗങ്ങൾക്ക് പ്രാധാന്യമുള്ള ആക്ഷൻ ചിത്രമാണ് മാമാങ്കം. തായ്വാൻ കേന്ദ്രമായ ജെയ്ക്ക സ്റ്റൺസാണ് ചിത്രത്തിൻ്റെ ആക്ഷൻ കോറിയോഗ്രാഫി. വേണു കുന്നപ്പള്ളിയാണ് മാമാങ്കത്തിൻ്റെ നിർമ്മാതാവ്. പരോൾ, അങ്കിൾ, പേരൻ്റ്, അബ്രഹാമിൻ്റെ സന്തതികൾ തുടങ്ങിയവ മമ്മൂട്ടിയുടെ വരാനിരിക്കുന്ന സിനിമകളാണ്. ഇതുപോലുള്ള പുതുപുത്തൻ സിനിമാ വാർത്തകൾ അറിയുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക.